تروح؟ أنا فكرت أنت روحت. متى تروح؟ الهين الهين، يلا روح 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 بيبي. الله நீ போயிலே நான் விஜாச்சு நீ போயின்னு எப்ப போன இப்பழா என்ன போ போ போடா யாரபி இன்டலம் தரோ انا فكرت انت روحت متى தரோ الهين الهين يلا روح 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 بيبي ഹലോ, ഞാനിപ്പോൾ അറബി സംസാരിച്ചില്ലേ, നാടൻ ഭാഷയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. പോകുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് ഞാൻ സെൻറ്റൻസ് ഉണ്ടാക്കിയത്. പോകുക എന്നുള്ള വാക്കിന് ഒരുപാട് അറബി വാക്കുകളുണ്ട്. നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് മലയാളം വാക്കുകൾ പോകുക എന്ന് പറയുന്ന പോലെ അറബി രാജ്യത്തുണ്ട്, അറബി ഭാഷയിലുണ്ട്. യഥാർത്ഥത്തിൽ യറൂഹ് എന്ന് പറഞ്ഞാലാണ് പോകുക. പിന്നെ വേറെ വാക്കാണ് യസീർ പറയൂ കേട്ടോ, അസീർ എന്ന് പറയും യസീർ. പിന്നെ യദ്ഹബ് എന്ന് പറയും പോവുക. അതൊക്കെ പോവുക എന്നുള്ള വാക്കാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ച റോ എന്നുള്ള വാക്കാണ്, യറൂഹാണ് ഉപയോഗിച്ചത്. അപ്പോൾ എളുപ്പത്തിൽ നാട്ടിലല്ല ഗൾഫിലെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് റോഹ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, യറൂഹ് ഉപയോഗിച്ചാണ് ഇപ്പോൾ പറയണത്. യറൂഹ് എന്ന് വെച്ചാൽ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞെന്താ, നീ പോയില്ലേ, അള്ളാ നീ പോയില്ലേന്ന് ചോദിച്ചില്ലേ, അതിന് ഞാൻ പറഞ്ഞില്ല യാ റബ്ബി. യാ റബ്ബി എന്ന് വെച്ചാൽ അള്ളാ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ അള്ളാ എൻ്റെ റബ്ബേന്ന് ഞാൻ പറയാം. യാ റബ്ബി ഇൻത നീ, ആണിനോടാണ് ഞാൻ പറയാം ഇൻത കേട്ടാ. ഇൻത എന്ന് വെച്ചാൽ ആണുങ്ങളെ പറയുന്നതാണ് നീ ഇൻത. പെണ്ണാണെങ്കിൽ ഇൻതി എന്ന് പറയും. അതല്ല ഞാൻ ഉപയോഗിച്ചത് ആണിനോടാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ മിക്കവാറും സംസാരം വരെ ആണുങ്ങളോടായിരിക്കുമല്ലോ. അറബി ഭാഷ പറയുന്ന ആൾക്കാരോട് സംസാരിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ അറബി ആണുങ്ങളോടായിരിക്കും. കാരണം സ്പോൺസറൊക്കെ മിക്കവാറും ആണുങ്ങളായിരിക്കും. നമ്മളെ കൂടെ ജോലി ചെയ്യണവരൊക്കെ മിക്കവാറും ആണുങ്ങളായിരിക്കും. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് യാദൃച്ഛികം ഉണ്ടാവുള്ള ആ സംസാരം. അതുകൊണ്ട് ഞാൻ ആണുങ്ങളെ പുല്ലിംഗം ഉപയോഗിച്ചു കേട്ടോ ഇതിൽ, ഈ സംഭാഷണത്തിൽ. അപ്പോൾ ഇൻത ലം തറൂഹ് എന്ന് ചോദിച്ചാൽ, ലം എന്ന് വെച്ചാൽ ഡിഡിൻ്റ് എന്നാണ്. ഡിഡിൻ്റ് ഡിഡിൻ്റ് യു ഡിഡിൻ്റ് ഗോ എന്ന് നമ്മൾ ചോദ്യം ചോദിക്കില്ലേ, ഡിഡിൻ്റ് യു ഗോ എന്ന് ചോദിക്കില്ലേ. അതേപോലെ ലം തറൂഹ് നീ പോയില്ലേ, തറൂഹ് എന്ന് വെച്ചാൽ നീ പോവുക. ലം എന്ന് വെച്ചാൽ ഡിഡിൻ്റ്, തറൂഹ് പോകുക. അപ്പോൾ ലം തറൂഹ് എന്ന് വെച്ചാൽ ഡിഡിൻ്റ് ഗോ, നീ പോയില്ലേ എന്ന് വെച്ചാൽ ഇൻത ലം തറൂഹ് നീ പോയില്ലേ എന്നാണ് ചോദിച്ചത്. അലം തറൂഹ് എന്ന് പറയും യഥാർത്ഥത്തിൽ, പക്ഷേ നമ്മൾ അലം എന്ന് വെച്ചാൽ ഇല്ലേ എന്നുള്ള അർത്ഥം പറയില്ലേ, അതാണ് അലം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ലം എന്ന് പറഞ്ഞാലും മതി, നമ്മളെ ഭാഷ ആക്ഷൻ അങ്ങനെ കൂട്ടിയാൽ മതി. പോയില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അത് കാണിച്ചാൽ മതി, ആ സ്ലാങ് എടുത്താൽ മതി. അലം എന്നാണ് യഥാർത്ഥത്തിൽ ഡിഡിൻ അലം എന്ന് വെച്ചാൽ പോയില്ലേ, ഡിഡിൻ ഗോ എന്ന് പറയില്ലേ, അതിന് അലം തറൂഹ് എന്നാണ് ചോദിക്കേണ്ടത്. എന്നാലും ലം തറൂഹ് എന്ന് പറഞ്ഞാലും മതിയേ. അപ്പോൾ നമ്മൾ ആക്ഷൻ ചോദിക്കുന്നത് മാത്രം കേട്ടോ. ആ അഭാവം വരണം, നീ പോയില്ലേ, മനസ്സിലായില്ലേ. അപ്പോൾ യു ഡിഡിൻ ഗോ, ഡിഡിൻ യു ഗോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇൻത ലം തറൂഹ് നീ പോയില്ലേ എന്ന് പറയൂ കേട്ടോ. ഏ ഞാൻ വിചാരിച്ചു നീ പോയെന്ന്, അങ്ങനെയല്ലേ. അടുത്ത സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് ഐ തോട്ട്, ഞാൻ വിചാരിച്ചു. അന ഫക്കർത്ത് കേട്ടോ, ഫക്കർത്തു എന്നാണ് ശരിക്കും, ഫക്കർത്തു എന്നാണ് ശരിക്കും. പക്ഷെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഫക്കർത്ത് എന്നാണ് പറഞ്ഞാൽ മതി. ഫക്കർത്ത് അന ഫക്കർത്തു എന്നൊന്നും പറയുന്നില്ല. അന ഫക്കർത്ത് അന ഫക്കർത്ത് എന്ത്, ഞാൻ വിചാരിച്ചു എന്തെന്ന്, നീ പോയിന്ന്. നീ പോയിന്ന് വെച്ചാൽ എന്ത് റോഹത്ത്, റോഹത്ത് എന്ന് വെച്ചാൽ പോയി, റോഹത്താന്നാണ് ശരിക്കും. എന്നാലും നമ്മൾ ഭാഷ പറയുമ്പോൾ ലാംഗ്വേജ് സംസാരിക്കുന്ന നേരത്തെ റോഹത്ത് എന്ന് പറഞ്ഞാൽ മതി. ഇൻ ദ റോഹത്ത്, ഞാൻ വിചാരിച്ച നീ പോയിന്ന് എന്ന് പറയില്ല, നമ്മളിങ്ങനെ കൈകൊണ്ട് കാണിക്കുമല്ലോ. അന ഫക്കർത്ത്, അന ഫക്കർത്ത്, ഞാൻ വിചാരിച്ചു ഇൻ ദ റോഹത്ത്, ഞാൻ നീ പോയിന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് എന്താണ്, എപ്പോഴാണ് പോണെന്ന്. എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചില്ലേ, എപ്പാന്ന് വെച്ചാൽ മെത്ത, മെത്ത എന്ന് പറയും മിത്ത എന്ന് പറയണവരുള്ളൂ കേട്ടോ. എപ്പോൾ മെത്ത, മെത്ത ഇൻത തറൂഹ് നീ എപ്പോൾ പോണ്, ഇൻത നീ തറൂഹ്, റൂഹ് എന്ന് വെച്ചാൽ പോകുന്നു, തറൂഹ് എന്ന് വെച്ചാൽ നീ പോകുന്നു. മെത്ത ഇൻത തറൂഹ് നീ എപ്പോൾ പോണ്, തറൂഹ് എന്നാ പറയാ കേട്ടോ, തറൂഹ്. പിന്നെ പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗമൊക്കെ മാറി വരുമ്പോൾ മാറ്റൂട്ടാ, പുല്ലിംഗമാകുമ്പോൾ യറൂഹ് എന്നാ പറയാ.
അല്ല തറൂഹ് നീ നിന്നെ നീ നിന്നെ പറ്റി പറയുമ്പോൾ തറൂഹ് എന്നാണ്. അപ്പൊ അവനെ പറ്റി പറയണേ യറൂഹ് എന്നാ പറയാ, അവളെ പറ്റി പറയുമ്പോഴും തറൂഹ് തന്നെ പറയാം കേട്ടോ. അതൊന്നും ഇപ്പൊ പഠിക്കണ്ട, ഒരാളോട് സംഭാഷണം പറയണ പോലെ ഞാൻ പഠിപ്പിക്കായിരുന്നു. പിന്നെ നീ എപ്പ പോണെന്ന് ചോദിച്ചപ്പോ തൗ അൽഹീൻ ഇപ്പൊ പോണ് എന്ന് പറയില്ലേ, അൽഹീൻ ഞാൻ ഇപ്പൊ പോണ് ഇപ്പൊ എന്ന് പറഞ്ഞില്ലേ, അൽഹീൻ എന്നും പറയാ തൗ എന്നും പറയാ, അൽഹീൻ ഇപ്പൊ പോണ്, അൽഹീൻ എന്ന് വെച്ചാൽ ഇപ്പോ കേട്ടോ, അൽഹീൻ അല്ലെങ്കിൽ തൗ എന്ന് പറഞ്ഞില്ലേ. പിന്നെ അപ്പൊ പറയും പോ നീ പോ എന്ന് പറഞ്ഞില്ലേ, യല്ല എന്ന് വെച്ചാൽ സാധാരണ വാക്കുകളാണ്, യല്ല എന്ന് വെച്ചാൽ പോ പോ എന്ന് പറയും, യല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോ, യല്ല യല്ല എന്ന് പറഞ്ഞാൽ പോകാനാണ് പറയണത്. യല്ല ഇന്ത തറു നീ ഇപ്പൊ പോ, നീ ഇന്ത റോ ഇന്ത റോ, റോ എന്ന് വെച്ചാൽ ആക്ഷനാണ്, നമ്മൾ കമാൻഡ് ചെയ്ത് പറയില്ല, റോ റോ പോവുക പോ നീ റോ റോ പോവാന്ന് പറയും കേട്ടോ. ഇന്ത റോ തൗ ഹബീബി എന്ന് വെച്ചാൽ എടാന്ന് ഞാൻ വിളിച്ചില്ലേ, അവർ എടാ പോടാന്നൊന്നും വിളിക്കൂല, ഹബീബി എന്നൊക്കെ പറയല്ലേ, പ്രിയപ്പെട്ടവനെ മകനെ എന്നൊക്കെ വിളിക്കൂലേ. അപ്പോൾ ഹബീബി അല്ലെങ്കിൽ വലദി എന്നൊക്കെ പറിക്കും, മോനെ എന്നൊക്കെ പറയും, വലദി അല്ലെങ്കിൽ ഹബീബി എന്നൊക്കെ പറയും കേട്ടോ, അങ്ങനെ പറയുള്ളൂ, അല്ലാണ്ട് എടാ പോടാന്നൊന്നും വിളിക്കുന്നില്ല, എടാന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഹബീബി റോ പോ ഇപ്പൊ പോ, തൗ റോ എന്ന് പറയില്ല ഇപ്പൊ പോ എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ പോകുക എന്നുള്ള വാക്കിന് വേറെ വാക്കുകൾ, ഇപ്പോ യറൂഹ് പറഞ്ഞു, യസീർ പറയാം, അല്ലെങ്കിൽ യദ്ഹബ് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൂ, ഇനിയിപ്പോ കൂടുതലാവും അത് വെച്ച് സംഭാഷണം പറയുമ്പോ. അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ അത് വെച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ, സീർ വെച്ച് പറയാം, സീർ എന്ന് വെച്ചാൽ യസീർ എന്ന് വെച്ചാൽ പോവുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ ചെറിയൊരു സംഭാഷണം, നാടൻ ഭാഷയായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ആയിട്ട് മസലാമ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ മറക്കരുത് ട്ടാ, അതോടൊപ്പം ലൈക്ക് ഒന്ന് അടിച്ചേക്ക്, കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്, അപ്പോ അയച്ചു കൊടുക്കുമ്പോ അവരോടൊന്ന് പറഞ്ഞേക്കട്ടാ ലൈക്ക് ഒന്ന് അടിച്ചേക്കാൻ. അതുകൂടാതെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചേക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതാന്, ഒപ്പം നിങ്ങൾ എന്തെങ്കിലും എഴുതണം, മനസ്സിലായല്ല.